നമസ്കാരം എല്ലാവർക്കും. പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം. നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സിലെ ജനുവരി 22, 2021 കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അമേരിക്കയിലെ ആദ്യ സെക്കൻഡ് ജെന്റിൽമാൻ ആരാണ്? ഡഗ്ലസ് എം ഹോഫ് ആണ്. ആരാണ്? ഡഗ്ലസ് എം ഹോഫ് ആണ് അമേരിക്കയിലെ ആദ്യ സെക്കൻഡ് ജെന്റിൽമാൻ. അതായത് അമേരിക്കൻ വൈസ് പ്രസിഡന്റായ കമല ഹാരിസിൻ്റെ ഹസ്ബൻഡാണ് ഡഗ്ലസ് എം ഹോഫ്. ആദ്യമായിട്ടാണ് അമേരിക്കയ്ക്ക് ഒരു വനിത വൈസ് പ്രസിഡന്റ് വരുന്നത്. അങ്ങനെയാണ് അമേരിക്കയിലെ ആദ്യത്തെ സെക്കൻഡ് ജെന്റിൽമാനായിട്ട് ഡഗ്ലസ് എം ഹോഫ് മാറിയത്. അതുപോലെ തന്നെ അമേരിക്കയുടെ പ്രഥമ വനിത ആരാണ്? ഫസ്റ്റ് ലേഡി ആരാണെന്ന് ചോദിച്ചാൽ ജിൽ ബൈഡനാണ്. ജോ ബൈഡൻ്റെ ഭാര്യയായ ജിൽ ബൈഡനാണ് അമേരിക്കയുടെ പ്രഥമ വനിത. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാരോഹണത്തിൽ കവിത ചൊല്ലുന്ന പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? അമാൻഡയാണ്. അമാൻഡ എന്ന 22-കാരിയാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാരോഹണത്തിൽ കവിത ചൊല്ലുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. ജനാധിപത്യത്തിൽ ചെറിയ കാലതാമസം വരുത്താനായേക്കാം, എന്നാൽ എന്നേക്കുമായിട്ട് തോൽപ്പിക്കാനാകില്ല എന്ന വരികൾ ചൊല്ലിയാണ് ഈ 22-കാരി ചരിത്രം കുറിച്ചിരിക്കുന്നത്. വേലിയേറ്റ മേഖലയിൽ നിന്ന് 50 മീറ്ററിനുള്ളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി എങ്ങനെയാണ് അറിയപ്പെടുന്നത്? പുനർഗേഹം എന്നാണ്. വേലിയേറ്റ മേഖലയിൽ നിന്ന് 50 മീറ്ററിനുള്ളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് പുനർഗേഹം. ദേശീയ സമ്മതിദായക ദിനം എന്നാണ് ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ് ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമെന്ന് അറിയപ്പെടുന്നു. അതായത് ദേശീയ സമ്മതിദായക ദിനത്തോടനുബന്ധിച്ച് ജനുവരി 25 രാവിലെ 11 സർക്കാർ സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിക്കാൻ പൊതുഭരണ വകുപ്പ് സർക്കുലർ ഇറക്കുകയുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ് ദേശീയ സമ്മതിദായക ദിനമെന്നാണ് ജനുവരി 25. അത് PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 2021 ജനുവരിയിൽ ഷഹീൻ 2 ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച രാജ്യം ഏതാണ്? പാകിസ്ഥാനാണ്. 2021 ജനുവരിയിൽ ഷഹീൻ 2 ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. കർഷക നിയമങ്ങൾ എത്ര വർഷത്തേക്ക് നടപ്പാക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയിരിക്കുന്നത്? 1.5 വർഷത്തേക്ക്. കർഷക നിയമങ്ങൾ 1.5 വർഷത്തേക്ക് നടപ്പാക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അതായത് വിവാദ കാർഷിക നിയമങ്ങൾ നടപ്പാക്കുന്നത് 1.5 വർഷത്തേക്ക് മരവിപ്പിച്ച് നിർത്താമെന്ന പുതിയ നിർദ്ദേശവുമായിട്ടാണ് കേന്ദ്ര സർക്കാർ കർഷകരുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. അതായത് കർഷക സമരത്തിൽ പതറിയ കേന്ദ്ര സർക്കാർ ഈ ഒരു 10-ാം വട്ട ചർച്ചയിലാണ് ഇങ്ങനെ ഒരു പുതിയ വാഗ്ദാനവുമായിട്ട് എത്തിയിരിക്കുന്നത്. അതായത് പുതിയതായി രൂപവത്കരിക്കുന്ന സമിതി പരിശോധിച്ച ശേഷം മാത്രമേ നിയമങ്ങൾ നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുകയുള്ളെന്നും കേന്ദ്രം അറിയിക്കുകയുണ്ടായി. അതുപോലെ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? നരേന്ദ്രസിംഗ് തോമറാണ്. കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? നരേന്ദ്രസിംഗ് തോമറാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഹൗറ കൽക്ക മെയിൽ ട്രെയിനിൻ്റെ പുതിയ പേര് എന്താണ്? നേതാജി എക്സ്പ്രസ് എന്നാണ്. ഹൗറ കൽക്ക മെയിലിനെ നേതാജി എക്സ്പ്രസ് എന്ന് പുനർനാമകരണം ചെയ്യാൻ റെയിൽവേ മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ടായി. റെയിൽവേയുടെ കീഴിലുള്ള ഏറ്റവും പഴക്കം ചെന്നതും പ്രശസ്തവുമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പഴക്കം ചെന്ന പ്രശസ്തമായ ട്രെയിനാണ് ഹൗറ കൽക്ക മെയിൽ. കിഴക്കൻ റെയിൽവേക്ക് കീഴിലെ ഹൗറ മുതൽ ഉത്തര റെയിൽവേക്ക് കീഴിലെ കൽക്ക വരെയുള്ള ഹൗറ കൽക്ക മെയിൽ ന്യൂഡൽഹി വഴിയാണ് ഓടുന്നത് എന്നും കൂടി ഒന്ന് ഓർത്തു വയ്ക്കാം. സൗരോർജ്ജ മേഖലയിലെ സഹകരണത്തിനായിട്ട് ഇന്ത്യ ആരുമായിട്ടാണ് കരാറുകൾ ഒപ്പുവെച്ചത്? ഉസ്ബെക്കിസ്ഥാനുമായിട്ടാണ്. സൗരോർജ്ജ മേഖലയിൽ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിൽ സഹകരണത്തിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പിടാൻ കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിക്കുകയുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് ഈ ഒരു കരാറ് വിലയിരുത്തിയത്. അതായത് ഈ പറയുന്ന സോളാർ, ഫോട്ടോ വോൾട്ടൈക്, അതുപോലെ സംഭരണ സാങ്കേതികവിദ്യ കൈമാറ്റം എന്നിവയിലാണ് സഹകരണം പ്രതീക്ഷിക്കുന്നത്. അതായത് സോളാർ, ഫോട്ടോ വോൾട്ടൈക്, സംഭരണ സാങ്കേതികവിദ്യ കൈമാറ്റം എന്നിവയിലാണ് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നത്. 2020 നീതി ആയോഗ് ഇന്നൊവേഷൻ ഇൻഡെക്സിൽ 1-ാമതെത്തിയ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. 2020 നീതി ആയോഗിൻ്റെ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ 1-ാമതെത്തിയ സംസ്ഥാനം കർണാടകയാണ്. കേരളത്തിൻ്റെ റാങ്ക് 5-ാമതാണ്. കേരളത്തിൻ്റെ റാങ്ക് എത്രയാണ്? ഇന്നൊവേഷൻ ഇൻഡെക്സിൽ കേരളത്തിൻ്റെ റാങ്ക് 5-ാമതാണ്. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ അല്ലെങ്കിൽ ഉപ അധ്യക്ഷൻ ആരാണ്? രാജീവ് കുമാറാണ്. ആരാണ്? രാജീവ് കുമാറാണ് നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ. അതുപോലെ നീതി ആയോഗ് CEO ആരാണ്? അമിതാഭ് കാന്താണ്. നീതി ആയോഗിൻ്റെ CEO ആരാണ്? അമിതാഭ് കാന്താണ്. അന്തരിച്ച കവയത്രി
കവയിത്രി സുഗതകുമാരിയുടെ ഓർമ്മയ്ക്കായി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? നാട്ടുമാന്തോപ്പുകൾ എന്നാണ്. അതായത് പരിസ്ഥിതി സംരക്ഷണത്തിൽ മുന്നണി പോരാളിയായിരുന്ന കവയിത്രി സുഗതകുമാരിയുടെ ഓർമ്മയ്ക്കായിട്ട് നാട്ടുമാന്തോപ്പുകൾ പദ്ധതി കൃഷിവകുപ്പ് നടപ്പിലാക്കുമെന്നാണ് വി എസ് സുനിൽകുമാർ, അതായത് കാർഷിക മന്ത്രിയായ വി എസ് സുനിൽകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓർത്തുവയ്ക്കുക, അന്തരിച്ച കവയിത്രി സുഗതകുമാരിയുടെ ഓർമ്മയ്ക്കായിട്ട് കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നാട്ടുമാന്തോപ്പുകൾ. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട 100 പഞ്ചായത്തുകളിൽ ആയിട്ട് ഈ പറയുന്ന ആദ്യഘട്ടം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. 100 ഇനം മാവിൻ തൈകളുടെ ഒരു മാന്തോപ്പ് ഒരു പഞ്ചായത്തിൽ നട്ടു വളർത്താനാണ് ലക്ഷ്യമിടുന്നത്. 100 തരം മാവിൻ തൈകളുടെ ഒരു മാന്തോപ്പ് നട്ടു വളർത്തുന്ന ഒരു രീതിയാണ് നാട്ടുമാന്തോപ്പുകൾ. കേരള കൃഷിവകുപ്പ് മന്ത്രി ആരാണ്? വി എസ് സുനിൽകുമാറാണ്. IPL 2021 രാജസ്ഥാൻ റോയൽസ് ടീം ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സഞ്ജു സാംസൺ ആണ് രാജസ്ഥാൻ്റെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ IPL ടീമിൻ്റെ ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളി താരം ആരാണെന്ന് ചോദിച്ചാൽ സഞ്ജു സാംസൺ ആണ് എന്ന് ഓർത്തുവെക്കുക. അതുപോലെ തന്നെ ഇതിനു മുമ്പ് നായകൻ ആരായിരുന്നു ചോദിച്ചാൽ അത് സ്മിത്ത് ആയിരുന്നു. ഇതിനു മുമ്പത്തെ ഈ പറയുന്ന രാജസ്ഥാൻ റോയൽസ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു സ്മിത്ത് ആയിരുന്നു. അദ്ദേഹത്തെ ഒഴിവാക്കിയാണ് സഞ്ജു സാംസണെ ഈ പറയുന്ന ടീം ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മുഷ്താഖ് അലി ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കായിക ഇനമാണ്. അതിൽ കേരളം ഹരിയാനയുടെ തോറ്റ് പുറത്തായി. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത്, വിവാദമായ ആമസോൺ പ്രൈം വെബ് സീരീസ് താണ്ഡവ് സംവിധായകൻ ആരാണ്? അലി അബ്ബാസാണ്. വിവാദമായ ആമസോൺ പ്രൈം വെബ് സീരീസായ താണ്ഡവിൻ്റെ സംവിധായകൻ അലി അബ്ബാസാണ്. അതായത് മതസ്പർദ്ധ ഉണ്ടാക്കി ആരാധനാലയത്തെ അപകീർത്തിപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്ന ഒരു ഈ പറയുന്ന വെബ് സീരീസാണ് താണ്ഡവ്. അപ്പോൾ അത് താണ്ഡവ് വെബ് സീരീസുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ അണിയറ പ്രവർത്തകരെ ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ ആമസോൺ പ്രൈം മേധാവി അപർണ പുരോഹിത്, സംവിധായകൻ അലി അബ്ബാസ് സഫർ, അദ്ദേഹമാണ് ഈ താണ്ഡവിൻ്റെ സംവിധായകൻ. അതുപോലെ നിർമ്മാതാവായ ഹിമാൻഷു കിസൺ അങ്ങനെയുള്ളവരെയൊക്കെ ചോദ്യം ചെയ്യാൻ ഉത്തർപ്രദേശ് പോലീസ് മുംബൈയിൽ എത്തുകയുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത, നിള സാംസ്കാരിക മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? പൊന്നാനിയിലാണ്. സംസ്ഥാനത്ത് ആദ്യമായി സ്ഥാപിതമായ നദീ സാംസ്കാരിക മ്യൂസിയം ഏത് നദിയെക്കുറിച്ചുള്ളതാണ് എന്ന് ചോദിച്ചാൽ നിളയെക്കുറിച്ചുള്ളതാണ്, ഭാരതപ്പുഴയെക്കുറിച്ചുള്ളതാണ്. ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് നിള. അതായത് ഉദ്ഘാടനത്തിനൊരുങ്ങുന്ന നിള പൈതൃക മ്യൂസിയത്തിൻ്റെ വാർഷിക ചെലവുകൾക്കും നിള ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നതിനും 50 ലക്ഷം രൂപ അനുവദിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പം പറയുന്നത്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് നദിയുടെ സംസ്കാരം രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു മ്യൂസിയം നിലവിൽ വരുന്നത് എന്നുകൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക. നമുക്ക് റീകളെ 2020 കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. അതിനു മുമ്പ് അൺഅക്കാഡമിയുടെ ഒരു പുതിയ ഇവൻ്റ് ഉണ്ട്. അൺഅക്കാഡമി കേരള PSC കോമ്പാറ്റ് ആണ്. ഫോർ 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയാണ്. 24-ാം തീയതി ജനുവരി 24-ാം തീയതി സൺഡേ 2 PM ഈ എക്സാം. അപ്പോൾ നമുക്ക് റഫറൽ കോഡായിട്ട് നിഖില ടെൻ എന്ന് പറയുന്ന റഫറൽ കോഡ് യൂസ് ചെയ്യാം. അത് ആ ഒരു എക്സാമിൻ്റെ പ്രത്യേകത ഏറ്റവും മികച്ച ചോദ്യങ്ങളായിരിക്കും. മികച്ച അധ്യാപകർ തയ്യാറാക്കുന്ന മികച്ച ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള എക്സാമാണ്. നമ്മളെ ഉത്സാഹം കൊണ്ട് നിറയ്ക്കുന്ന ചോദ്യങ്ങളാണ്. അതായത് നമുക്ക് റയറായിട്ടുള്ള ചോദ്യങ്ങളും ലഭിക്കുന്ന ഒരു ഇവൻ്റ് ആണ്. അതുപോലെ ഓരോ ചോദ്യം കഴിഞ്ഞ് നിങ്ങളുടെ റാങ്ക് കാണിക്കുന്ന ലൈവ് ലീഡർ ബോർഡുകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ മറ്റു മത്സരാർത്ഥികളുമായിട്ട് താരതമ്യം ചെയ്ത് നിങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ ടെസ്റ്റിന് ശേഷം ഉടൻ തന്നെ ചോദ്യങ്ങളുടെ വിശദമായ വീഡിയോ വിശകലനം ലഭിക്കും. അതായത് ഈ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെയും അതുപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വിശദമായ വീഡിയോ വിശകലനമാണ് ലഭിക്കുന്നത്. റഫറൽ കോഡായിട്ട് നിങ്ങൾക്ക് നിഖില ടെൻ എന്ന് പറയുന്ന റഫറൽ കോഡ് യൂസ് ചെയ്യാം. 50 ക്വസ്റ്റ്യൻസ് ആണ്, 60 മിനിറ്റ് ആണുള്ളത്. അതുപോലെ 3 സെക്ഷൻസ് ആയിട്ടാണ്. റിലേറ്റീവ് സ്കോറിംഗ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഓൾട്ടർനേറ്റീവ് സൺഡേയ്സിലാണ് ഈ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി 1 മുതൽ 3 വരെ റാങ്ക് ലഭിക്കുന്നവർക്ക് 12 മാസത്തേക്ക് കേരള PSC പ്ലസ് സബ്സ്ക്രിപ്ഷൻ ആണ് ലഭിക്കുന്നത്. അൺഅക്കാഡമി പ്ലസിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് ലഭിക്കുകയാണ്. അതുപോലെ തന്നെ 4 മുതൽ 100 വരെ റാങ്ക് ലഭിക്കുന്നവർക്ക് ആമസോൺ വൗച്ചർ, 500 രൂപയുടെ ആമസോൺ വൗച്ചർ ആണ് ലഭിക്കുന്നത്. അപ്പം മാക്സിമം എല്ലാവരും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കുക. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാവുന്ന എക്സാമാണ്.
നമുക്ക് റീകള 2020 കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. ക്യൂബയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? മാനുവൽ മെറേറോ ക്രൂസ് ആണ് ക്യൂബയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. ക്യൂബയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയാണ് മാനുവൽ മെറേറോ ക്രൂസ്. ഇന്ത്യൻ യൂറോപ്യൻ യൂണിയൻ സമ്മിറ്റ് 2020 വേദി എവിടെയാണ്? ബ്രസൽസ് ആണ്. യൂറോപ്യൻ യൂണിയൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സായ ബ്രസൽസിലാണ് ഇന്ത്യൻ യൂറോപ്യൻ യൂണിയൻ സമ്മിറ്റ് 2020 വേദി. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഫോസിൽ ഫോറസ്റ്റ് കണ്ടെത്തിയ സ്ഥലം എവിടെയാണ്? ന്യൂയോർക്കാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഫോസിൽ ഫോറസ്റ്റ് കണ്ടെത്തിയത് ന്യൂയോർക്കിലാണ്. യു എൻ ഗ്ലോബൽ ക്ലൈമറ്റ് ആക്ഷൻ അവാർഡ് 2019 നേടിയ ഇന്ത്യൻ കമ്പനി ഏതാണ്? ഇൻഫോസിസ് ആണ്. യു എൻ ഗ്ലോബൽ ക്ലൈമറ്റ് ആക്ഷൻ അവാർഡ് 2019 നേടിയ ഇന്ത്യൻ കമ്പനിയാണ് ഇൻഫോസിസ്. നാളത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ ധീരതയ്ക്കുള്ള ഭരത് അവാർഡ് നേടിയ ആദ്യ മലയാളി ബാലൻ ആരാണ്? കേന്ദ്ര സർക്കാരിൻ്റെ ധീരതയ്ക്കുള്ള ഭരത് അവാർഡ് നേടിയ ആദ്യ മലയാളി ബാലൻ ആരാണ്? 8 വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉപയോഗിച്ചിരുന്ന CFA ഫ്രാങ്ക് കറൻസിയുടെ പുതിയ പേരെന്താണ്? വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന പുതിയ കറൻസിയുടെ പേരെന്താണ്? 2019 ഡിസംബറിൽ ഓക്സിജൻ പാർലർ നിലവിൽ വന്ന റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഭൂഗർഭ ജലവിനിയോഗം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? രണ്ടായിരത്തി പത്തൊൻപതിലെ നാഷണൽ കൺസ്യൂമർ ഡേ എന്നാണ്. നാഷണൽ കൺസ്യൂമർ ഡേ 2019 പ്രമേയം എന്താണ് എന്നാണ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇത്രയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. എല്ലാം തന്നെ പ്രിലിംസിന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മാക്സിമം എല്ലാവരും ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് കമൻറ്റ് ചെയ്യാൻ നോക്കുക. ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഇതിന് മുമ്പത്തെ ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ മറക്കാതെ തന്നെ നമ്മുടെ ചാനലിൽ SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അതായത് ബേസിക് സയൻസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. ആവശ്യമുള്ളവരത് കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.